നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം വാർഷികാഘോഷങ്ങളാണ് പോയവാരം കടന്നുപോയത് സാധാരണ വാർഷികാഘോഷ പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ രണ്ടാം വാർഷികാഘോഷം നടത്തിയത് ലൈഫ് പദ്ധതിയിലൂടെ വീടിന് അർഹത നേടിയ ഇരുപതിനായിരത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് കൃത്യമായി പറഞ്ഞാൽ ായിരത്തി എഴുപത്തിമൂന്ന് കുടുംബങ്ങൾക്ക് സ്വന്തമായി സുരക്ഷിതമായി താമസിക്കാൻ കഴിയുന്ന വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി അതിന്റെ ദാനം നിർവഹിച്ചുകൊണ്ടായിരുന്നു കേരളത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ലൈഫ് പദ്ധതി മുൻപോട്ടു പോകുന്നത് ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് സ്വന്തമായി വീട് എന്ന സ്വപ്നം ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമായത് ലൈഫിന്റെ ഒരു ഘട്ടം എന്ന നിലയിലാണ് ഈ രണ്ടാം വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ഇതിനോടകം പണി പൂർത്തിയാക്കിയ ഇരുപതിനായിരത്തി എഴുപത്തി മൂന്ന് വീടുകൾ ആ കുടുംബങ്ങൾക്ക് താക്കോൽദാനം നൽകി നിർവഹിച്ചത് ഇത് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് മറ്റെവിടെയും കാണാത്ത ഒരപൂർവ മാതൃകയാണ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയെക്കുറിച്ച് മറ്റു പലർക്കും ചിന്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഈ താക്കോൽദാന പരിപാടിയോടൊപ്പം പുതുതായി നിർമ്മിക്കാൻ പോകുന്ന നാൽപ്പത്തോരായിരത്തി നാനൂറ്റി മുപ്പത്തിയൊൻപത് വീടുകളുടെ നിർമ്മാണ കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു കേരളം പടിപടിയായി ഭവനരഹിതരില്ലാത്ത ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ് ഏതളവുകോൽ വെച്ച് നോക്കിയാലും ഇതൊരു പ്രധാന വാർത്തയാണ് അല്ലെങ്കിൽ പ്രധാന വാർത്ത ആവേണ്ടതാണ് പതിനായിരക്കണക്കിന് മനുഷ്യർ ഒറ്റയടിക്ക് പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ ഒറ്റയടിക്ക് ഭവനമുള്ളവരായി മാറുന്നു സ്വന്തമായി വീടുള്ളവരായി മാറുന്നു ഇത് എങ്ങനെയായാലും ആഘോഷിക്കപ്പെടേണ്ട ഒരു വാർത്തയാണ് പക്ഷേ നമ്മുടെ പ്രധാന മാധ്യമങ്ങളെല്ലാം ഇത് പാടെ അവഗണിക്കുകയാണ് ചെയ്തത് ചിലർ ബുദ്ധിമുട്ടി ഉൾപേജിൽ ഒരു മൂലയിൽ പറയാൻ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ഒക്കെ ശ്രമിച്ചിട്ടുമുണ്ട് നാളിതുവരെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളാകെ ഒറ്റയ്ക്കും കൂട്ടായും സർക്കാരിന്റെ ഇത്തരത്തിലുള്ള വിപ്ലവകരമായ പ്രവർത്തനങ്ങളെ മറച്ചുവെച്ചുകൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച് ഒരു സമാന്തര ലോകം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് തങ്ങളുടെ പ്രേക്ഷകരും വായനക്കാരുമായ സമൂഹത്തെ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും അകത്തി ഒരു സാങ്കൽപ്പിക ലോകത്തിൽ തളച്ചിടാനാണ് ശ്രമിച്ചത് സർക്കാരിനെതിരായ വികാരം വളർത്തിക്കൊണ്ടുവരാൻ ആസൂത്രിതമായി പടച്ചുവിടുന്ന നുണകൾ ആവർത്തിക്കുന്ന പച്ചക്കള്ളങ്ങൾ വളച്ചൊടിക്കുന്ന വാർത്തകൾ അർത്ഥസത്യങ്ങൾ അങ്ങനെ ഒരു സമാന്തര ലോകം സൃഷ്ടിച്ച് യാഥാർത്ഥ്യങ്ങൾക്ക് അകലെ ആ സമാന്തര ലോകത്ത് തങ്ങളുടെ പ്രേക്ഷകരെയും വായനക്കാരെയും കെട്ടിയിടാനാണ് ശ്രമിച്ചിരുന്നത് രണ്ടാം വാർഷികാഘോഷവേളയിലും അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരേ കേന്ദ്രത്തിൽ നിന്നും സർക്കാർ വിരുദ്ധ വാർത്തകൾ തയ്യാറാക്കുകയും വള്ളി പുള്ളി തെറ്റാതെ ഒരേപോലെ അതെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുടെ തനി നിറം കഴിഞ്ഞയാഴ്ച പുറത്തായി നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറാണ് ഈ കാര്യം ലോകത്തിൻ്റെ മുൻപാകെ തെളിവ് നിരത്തിയത് മറ്റൊന്നുമല്ല കേരളത്തിലെ രണ്ട് ടെലിവിഷൻ ചാനലുകൾ ഒന്ന് സംഘപരിവാർ മുതലാളിയുടെ മാധ്യമ മാധ്യമജിഹോയായ ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലാണ് മറ്റൊന്ന് കോൺഗ്രസ് പാർട്ടി നടത്തുന്ന ജയ്ഹിന്ദ് ചാനലാണ് ഈ രണ്ടു ചാനലിലും എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച് വിമർശനപരമായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ഇത് രണ്ടും കാണുന്നവർ മൂക്കത്ത് വിരൽ വെച്ചു പോകും എന്താണെന്നല്ലേ നമുക്ക് ഏഷ്യാനെറ്റിലും ജയ്ഹിന്ദിലുമായി ഈ സമയത്ത് ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ച ആ പരാമർശിക്കപ്പെട്ട സ്റ്റോറിയുടെ ഒരു ശകലം കാണാം ആദ്യം ഏഷ്യാനെറ്റിൻ്റെ തന്നെയാവട്ടെ സംസ്ഥാന പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനമുയർന്ന വർഷമാണ് കടന്നുപോയത് നടുറോഡിൽ റോഡിൽ എട്ട് വയസ്സുകാരിയെ അധിക്ഷേപിച്ച പിങ്ക് പോലീസ് മുതൽ തുടർച്ചയായുള്ള കസ്റ്റഡി മരണങ്ങൾ വരെ സേനയ്ക്കും സർക്കാരിനും കരിനിഴലായി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള അസാധാരണ നടപടിയും കാവലാകേണ്ട പോലീസ് തുടർഭരണത്തിൽ കയ്യൂക്ക് ഇരട്ടിയാക്കി എന്നാൽ പോലീസ് സേന ഒന്നാകെ മുഷ്ടിചുരുട്ടി നിന്ന് ദാർഷ്ട്യം മുഴുവൻ എടുത്തത് ഒരു എട്ട് വയസ്സുകാരിക്ക് നേരെയായിരുന്നു പോലീസുകാരിൽ ചിലർ ലക്ഷണമൊത്ത കള്ളന്മാരുമായി ഇക്കാലത്ത് ഒരു വശത്ത് സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്ന മുഖ്യമന്ത്രി മുഖമിനുക്കാൻ താഴെത്തട്ടിൽ അച്ചടക്കത്തിന്റെ വാളോങ്ങിയുള്ള നടപടികളും ഫലം കാണുന്നില്ല പോലീസ് സേന സേനയൊന്നാകെ മോശമെന്ന് പറയുന്നേയില്ല ഈ സമയത്തിൽ വളരെ പെട്ടെന്ന് പ്രതികളെ പിടികൂടിയ പല കേസുകളും ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ജയ്ഹിന്ദിന്റെ സംസ്ഥാന പോലീസിനെതിരെയും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയും കടുത്ത വിമർശനമുയർന്ന രണ്ടു വർഷമാണ് കടന്നുപോയത് നട്റോഡിൽ എട്ട് വയസ്സുകാരിയെ അധിക്ഷേപിച്ച പിങ്ക് പോലീസ് മുതൽ തുടർച്ചയായുള്ള കസ്റ്റഡി മരണങ്ങൾ വരെ സേനയ്ക്കും സർക്കാരിനും കരിനേടായി മാറി ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അൻപത്തിയൊൻപത് പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള അസാധാരണ നടപടിയും പോലീസിനുണ്ടായി കാവലാകേണ്ട പോലീസിനെ തുടർഭരണത്തിൽ സർക്കാർ കയ്യൂക്ക് ഇരട്ടിയാക്കി എന്നാൽ മുഷ്ടിചുരുട്ടി നിന്ന പോലീസ് സേന ദാഷ്ട്യം മുഴുവനുമെടുത്തത് ഒരു എട്ട് വയസ്സുകാരിയോടായിരുന്നു പോലീസുകാരിൽ ചിലർ ലക്ഷണമൊത്ത കള്ളന്മാരുമായി മാറിയതും ഇക്കാലത്ത് ഒരു വശത്ത് സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്ന മുഖ്യമന്ത്രി മുഖമിരുക്കാൻ താഴെത്തട്ടിൽ അച്ചടക്കത്തിന്റെ വാളോങ്ങിയുള്ള നടപടികളും ഫലം കണ്ടില്ല സേനയാകെ മോശമൊന്നുമല്ല ഇക്കാലയളവിൽ അതിവേഗം പ്രതി പിടിച്ച ചില കേസുകളുമുണ്ട് ഇത് രണ്ടും കാണുന്നവർ എങ്ങനെ അതിശയിക്കാതിരിക്കും എങ്ങനെ ഞെട്ടിപ്പോകാതിരിക്കും ഒരു കുത്തോ കോമയോ വ്യത്യാസമില്ലാതെ ഒരേ സ്ക്രിപ്റ്റ് രണ്ട് ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതാണ് സർക്കാർ വിരുദ്ധ വാർത്തകൾ സർക്കാർ വിരുദ്ധ റിപ്പോർട്ടുകൾ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ശകലങ്ങൾ ഇതെല്ലാം ഒരു കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി വിതരണം ചെയ്യപ്പെടുന്നതാണ് എന്ന ആരോപണമാണ് പി വി അൻവർ എം എൽ എ മുൻപോട്ട് വെച്ചിട്ടുള്ളത് തന്റെ ആരോപണത്തെ സാധൂകരിക്കാൻ ഒരുപക്ഷെ ഇനിയൊന്നും ആവശ്യമില്ലാത്ത വിധം തെളിവും നൽകുന്നു സ്വയം സംസാരിക്കുന്ന സ്വയം വിശദീകരിക്കുന്ന തെളിവുകൾ പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇത് എന്നാണ് ആരോപണം ആരോപണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ കഴിയുന്നവർ അന്വേഷിക്കട്ടെ പക്ഷേ നമ്മുടെ മുൻപിൽ തെളിവായി ഇപ്പോൾ നിൽക്കുന്നു ഏഷ്യാനെറ്റിലും ജയ് ഹിന്ദ് ചാനലിലും ഒരേ സമയം സർക്കാരിനെതിരായ ഒരേ സ്റ്റോറി വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഒരേ വാക്കുകൾ വാചകങ്ങൾ ആരോപണങ്ങൾ ഇതിന് എന്ത് സമാധാനം പറയും ഞങ്ങളുടേത് മറ്റൊരാൾ കോപ്പി അടിച്ചു എന്നൊക്കെ ആക്ഷേപമുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർക്കേണ്ടതാണ് പക്ഷേ ഒരു കേന്ദ്രത്തിൽ നിന്നും തയ്യാറാക്കി സർക്കാർ വിരുദ്ധ വാർത്തകൾ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ ഇങ്ങനെ വിവിധ മാധ്യമങ്ങളിലൂടെ എത്തിക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് തെളിയിക്കപ്പെട്ട ഒരു ആരോപണത്തിന് തൃപ്തികരമായ മറുപടി നൽകാനാവാതെ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുന്ന മാധ്യമ ലോകത്തെ രണ്ട് സ്ഥാപനങ്ങളായി ഏഷ്യാനെറ്റും ജയ് ഹിന്ദും ഈ വാരം ജനങ്ങളുടെ കോടതിയിലാണ് എന്ന കാര്യം ഈ ഘട്ടത്തിൽ പറയാതിരിക്കുന്നത് ഉചിതമാവില്ല മലയാള മാധ്യമ പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ തെളിവായാണ് ഏഷ്യാനെറ്റിലും ജയ് ഹിന്ദിലും പ്രത്യക്ഷപ്പെട്ട ഒരേ വാക്കുകൾ കുത്തും കോമയും വ്യത്യാസമില്ലാത്ത സ്ക്രിപ്റ്റ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇത് തീർത്തും ഒറ്റപ്പെട്ട ഒരു പ്രവണതയല്ല ഇതിന്റെ വ്യത്യസ്തമായ രൂപങ്ങൾ ഓരോ ദിവസവും നമുക്ക് മുന്നിലൂടെ കടന്നുപോകുന്നുമുണ്ട് പോയവാരം ഈ ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം സാധാരണ ജനാധിപത്യ ഉള്ളടക്കമുള്ള ഒരു സംഘടനയുടെ സമ്മേളനത്തിലെ ഒരു അജണ്ടയും ഇല്ലെങ്കിലും ഒരു പൊതുസമ്മേളനം അവർ നടത്തി ആ പൊതുസമ്മേളനത്തിൽ ഒരു ഹാസ്യ അവതാരകനായി അറിയപ്പെടുന്ന രമേഷ് പിഷാരടി പ്രസംഗിച്ചു രമേഷ് പിഷാരടിയെ മലയാളികൾക്ക് നന്നായി അറിയാം അദ്ദേഹം ആളുകളെ ചിരിപ്പിക്കാൻ ഉള്ളുപൊള്ളയായ അവകാശപ്പെടുന്ന പലതും പറയുന്ന ഒരാളാണ് അതെന്തുമാവട്ടെ അദ്ദേഹം ഇതുവരെ ഗൗരവമുള്ള എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞതായി ആർക്കും അറിയില്ല അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗമാണ് തമാശയെന്ന അവകാശപ്പെടുന്ന കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുക എന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിന് അവകാശവുമുണ്ട് അദ്ദേഹം ഗൗരവമുള്ള കാര്യങ്ങൾ പറയണം എന്ന് വാശി പിടിക്കേണ്ട കാര്യവുമില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒരു പശ്ചാത്തലം അതാണ് ആ രമേഷ് പിഷാരടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കലാസാംസ്കാരിക മുഖം കലാ കലാസാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിലർ മുൻപ് കോൺഗ്രസിൻ്റെ ഭാഗം പറഞ്ഞിരുന്നു സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള മഹാന്മാർ ഒരിക്കൽ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചവരായിരുന്നു അന്ന് സുകുമാർ അഴീക്കോഡാണെങ്കിൽ ഇന്ന് രമേഷ് പുഷാരടിയാണ് കോൺഗ്രസിൻ്റെ കലാസാംസ്കാരിക മുഖം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇവിടെ അതല്ല പരാമർശിക്കാൻ ആഗ്രഹിച്ചത് അദ്ദേഹം വർഷമായി ചിരിക്കാനോ ആഹ്ലാദിക്കാനോ കഴിയാതെ രാഷ്ട്രീയാധികാര നഷ്ടത്തിൽ ഉരുകി കഴിയുന്ന കോൺഗ്രസ് പ്രവർത്തകരെ ചിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചരിത്രബോധമില്ലായ്മയും ആശയദാരിദ്ര്യവും വിവരക്കേടും ആവോളമുള്ള ഒരു ജനക്കൂട്ടമാണ് തൻ്റെ മുന്നിൽ എന്ന ധൈര്യം അദ്ദേഹത്തിന് ഇത്തരം വിടുവായത്തങ്ങൾ പറയാൻ ഊർജ്ജമായിട്ടുണ്ടാവും അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷേ പ്രശ്നം അതല്ല ഇവിടെ തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദരം പരിശോധിക്കുന്നത് ഇത് കഴിഞ്ഞ ഉടനെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു ഭാരവാഹി ആവേശഭരിതനായി ഫേസ്ബുക്കിൽ ഈ പ്രസംഗശകലം ഷെയർ ചെയ്യുന്നതോടൊപ്പം ഒരു പോസ്റ്റ് ഇട്ടു അതിലെ വാക്കുകൾ വള്ളി പുള്ളി വിടാതെ ന്യൂസ് പതിനെട്ട് ചാനൽ അവരുടെ വാർത്തയായി കൊടുക്കുന്നു യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയുടെ സ്ക്രിപ്റ്റ് ന്യൂസ് പതിനെട്ടിൻ്റെ വാർത്ത ഒരു വള്ളിയോ പുള്ളിയോ വ്യത്യാസമില്ല ഇപ്പോഴത്തെ കാലമായതുകൊണ്ട് നവമാധ്യമങ്ങൾ ഉടനെ തന്നെ ഈ കാര്യം തുറന്നു കാണിച്ചു നവമാധ്യമങ്ങളിലൂടെ തുറന്നു കാണിക്കപ്പെട്ടപ്പോൾ മുഖം നഷ്ടപ്പെട്ട ന്യൂസ് പതിനെട്ട് പിന്നീട് എഡിറ്റിങ്ങോട് എഡിറ്റിംഗ് ആയിരുന്നു ഇതൊക്കെ മലയാള മാധ്യമ പ്രവർത്തനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് മാധ്യമ പ്രവർത്തനത്തെ എത്രമാത്രം അപമാനിക്കാമോ അതിൻ്റെ പരകോടിയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാകുമോ ഇതൊരു ചോദ്യമാണ് എന്നാൽ ഇപ്പോഴത് സങ്കീർണമായ ചോദ്യമല്ല കാരണം ക്യാമറ കള്ളം പറയില്ല എന്നത് വളരെ പഴയ ഒരു പ്രയോഗമാണ് മുൻപ് ശ്രീമതി ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നടന്ന ഒരു അറസ്റ്റ് ആ അറസ്റ്റിന്റെ ദൃശ്യങ്ങൾ അതും വീഡിയോ ദൃശ്യങ്ങൾ ഒരേ സമയം ജയാ ടിവിയും തമിഴ്നാട്ടിലെ സൺ ടെലിവിഷനും റിപ്പോർട്ട് ചെയ്തത് ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാവും ഘടകവിരുദ്ധമായ ദൃശ്യങ്ങളാണ് രണ്ട് ചാനലിലും ഒരേ സംഭവത്തെക്കുറിച്ച് വന്നത് ഡി എം കെ യുടെയും എ ഡി എം കെയുടെയും വാദത്തിന് പിൻബലമേകുന്നതായിരുന്നു അവരവർ പുറത്തുവിട്ട ദൃശ്യം അപ്പോഴാണ് ചിലർക്കെങ്കിലും മനസ്സിലായത് ക്യാമറ കള്ളം പറയില്ലായിരിക്കാം എന്നാൽ ക്യാമറയെ കൊണ്ടും കള്ളം പറയിക്കാൻ പെരും കള്ളന്മാരായ ആളുകൾക്ക് അനായാസേന സാധിക്കും അതിന് പിന്നീട് മലയാളത്തിലും ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതു പറയാൻ കാരണം പോയവാരം മുഖ്യമന്ത്രി സംസാരിക്കുന്ന വേദിയിൽ മൈക്ക് പണിമുടക്കി അതൊക്കെ സ്വാഭാവികമാണ് മൈക്ക് മാറ്റിവെച്ചപ്പോൾ മുഖ്യമന്ത്രി മൈക്ക് ശരിയാകുന്നതിനു വേണ്ടി കാത്തുനിൽക്കുകയാണ് ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ ദൃശ്യങ്ങളിൽ ഒരു അസ്വാഭാവികതയുമില്ല മുഖ്യമന്ത്രി മൈക്ക് കേടായപ്പോൾ അത് ശരിയാക്കുന്നതിനായി കാത്തുനിൽക്കുന്നു സ്വാഭാവികമായ നിലയിൽ സാധാരണഗതിയിൽ നിൽക്കുന്നു അവസാനമായപ്പോഴേക്ക് മുഖ്യമന്ത്രി ചിരിക്കുന്നു എന്തോ അവിടെ ഒരു നർമ്മം നർമ്മമുണ്ടായിട്ടുണ്ടാവണം അങ്ങനെയൊരു സാധാരണ ദൃശ്യം ആ ദൃശ്യം ദേശാഭിമാനി ലേഖകൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫായി പകർത്തിയപ്പോൾ അച്ചടി മാധ്യമം എന്ന നിലയിൽ ദേശാഭിമാനി പത്രത്തിലൂടെ എല്ലാവരും അത് കാണുകയും ചെയ്തു എന്നാൽ അതേ സന്ദർഭത്തെ മനോരമ ഫോട്ടോഗ്രാഫർ പകർത്തിയപ്പോൾ മുഖ്യമന്ത്രി വലിയ ഗൗരവത്തോടുകൂടി നോക്കി നിൽക്കുന്നു സത്യത്തിൽ വീഡിയോ ദൃശ്യത്തിൽ അങ്ങനെയൊന്ന് പ്രത്യേകമായി വേർതിരിച്ച് കാണാനാവില്ല ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല ഒരു സെക്കൻഡിൽ തന്നെ നൂറുകണക്കിന് ചിത്രങ്ങൾ എടുക്കാൻ കഴിയുന്ന ആധുനികമായ ക്യാമറകളാണ് എല്ലാ പത്ര ഫോട്ടോഗ്രാഫർമാരും ഇപ്പോൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ എത്ര ആഹ്ലാദവാനാണെങ്കിലും നിങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു ചിരിയുടെ ഇടവേളയിൽ നിങ്ങളുടെ മുഖത്ത് സെക്കൻഡിൻ്റെ നൂറിലൊരംശം സമയത്ത് ഒരിത്തിരി ഗൗരവം വന്നുവെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ആ ചിത്രം മാത്രം മാത്രമെടുത്ത് നിങ്ങൾ ഗൗരവമായി ഇരിക്കുകയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയും ഇതാണ് ഇവിടെയും ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രി പ്രസംഗം തുടങ്ങുമ്പോൾ മൈക്ക് തകരാറാവുന്നു മൈക്ക് ശരിയാകുന്നത് വരെ കാത്തു നിൽക്കുന്നു അദ്ദേഹം ചിരിച്ച് എന്തോ ആസ്വദിക്കുന്നു പക്ഷേ അതിനിടയിൽ എപ്പോഴോ മുഖ്യമന്ത്രിയുടെ മുഖം ഗൗരവമായിട്ടുണ്ടാവാം അത് വീഡിയോ ദൃശ്യങ്ങളിൽ പോലും അത്ര എടുത്തു കാണിക്കുന്നില്ല പക്ഷേ ആ സെക്കൻഡിൻ്റെ നൂറിലൊരംശത്തെ ക്യാമറയിൽ പകർത്തി അതാണ് മനോരമ പുറത്തുവിടുന്നത് എന്തിനാണ് മനോരമ ഇങ്ങനെ ചെയ്യുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം മിനിറ്റുകൾക്കുള്ളിൽ കിട്ടി ആ ചിത്രം സാധാരണ വായനക്കാർക്ക് വേണ്ടി അല്ല മനോരമ ഉപയോഗിച്ചത് ആ ചിത്രം കോൺഗ്രസ്സിനു വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗം ഉടനെ ഒരു പോസ്റ്റർ തയ്യാറാക്കുന്നു ആ പോസ്റ്ററിലെ വാചകം ഇങ്ങനെയാണ് പൊതുവേദിയിൽ തൊഴിലാളിയോട് ദേഷ്യപ്പെട്ട് പിണറായി വിജയൻ ഇതാണ് പോസ്റ്റർ യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്തതാണ് മുഖ്യമന്ത്രി ആരോടും ദേഷ്യപ്പെട്ടിട്ടേയില്ല അദ്ദേഹം ചിരിക്കുകയാണ് ചെയ്തത് പക്ഷേ പച്ചക്കള്ളം ഒരു പ്രചരണ പോസ്റ്ററായി തയ്യാറാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞത് മനോരമയുടെ ഈ ചിത്രം കൊണ്ടാണ് ആ ചിത്രം യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നതല്ല അത് ഏതൊരാളും ആഹ്ലാദപൂർവ്വം നിൽക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മുഖത്തെ ഒരു മൈക്രോ സെക്കൻഡിലെ ഭാവ വ്യത്യാസം പകർത്തിയെടുത്ത് ഇങ്ങനെ ആരോപിക്കാവുന്നതാണ് ഇത് മാധ്യമ പ്രവർത്തനമല്ല ഇത് ഒരു പത്ര ഫോട്ടോഗ്രാഫറുടെ ദൗത്യവുമല്ല മനോരമയുടെ ഫോട്ടോഗ്രാഫർ ഈ ദൃശ്യം പകർത്തിയെടുത്തത് വായനക്കാർക്കു വേണ്ടിയല്ല അത് കോൺഗ്രസിനു വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയാണ് ആ ജോലി കൂടി അദ്ദേഹം നിർവഹിക്കുന്നുണ്ട് അതിന് സ്വാഭാവികമായും പ്രതിഫലവും പറ്റുന്നുണ്ടാവും എന്ന് ന്യായമായും ബലമായും ആർക്കും സംശയിക്കാവുന്നതുമാണ് അതെ ഒരേ സമയം മനോരമയ്ക്കും കോൺഗ്രസിൻ്റെ നുണപ്രചരണ പോസ്റ്ററിനും വേണ്ടി ചിത്രമെടുക്കുന്നയാളായി ആ ഫോട്ടോഗ്രാഫർ മാറുകയാണ് ചെയ്യുന്നത് ആ ചിത്രത്തിൻ്റെ താഴെ യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത പച്ചക്കള്ളം എഴുതി പിടിപ്പിക്കാൻ കോൺഗ്രസിന് പിന്നെ മനസാക്ഷിയുടെ പ്രശ്നമേ ഉദിക്കുന്നുമില്ല ഇതാണ് ക്യാമറ കള്ളം പറയില്ല പക്ഷേ ക്യാമറയെ കൊണ്ട് പച്ച കള്ളം പറയാനും അത് പ്രചരിപ്പിക്കാൻ ഉതകുന്ന ദൃശ്യങ്ങൾക്ക് രൂപം കൊടുക്കാനും ഇത്തരത്തിൽ വികൃത രാഷ്ട്രീയം പേറുന്നവർക്ക് സാധിക്കും എന്ന് ഈ സംഭവവും തെളിയിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകൾ തെറ്റായി വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യാൻ അവസരം കൊടുക്കും വിധം വാർത്തയുടെ രൂപം നൽകിയത് മീഡിയ വൺ ടെലിവിഷൻ ചാനലായിരുന്നു വിവാദമായി മാറിയപ്പോൾ അവർ ഖേദം പ്രകടിപ്പിച്ചു അവർ തിരുത്തി ഖേദം പ്രകടിപ്പിക്കുമ്പോഴും കുറവാണ് സംഭവിച്ചത് എന്നാണ് പറഞ്ഞത് അത് കുറവായിരുന്നില്ല എന്ന് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരം മുൻലക്കത്തിൽ അഭിപ്രായപ്പെടുകയുണ്ടായി സൂക്ഷ്മത കൂടുതലാണ് തങ്ങളുടെ ഹീനമായ പ്രചാരവേലയ്ക്കു വേണ്ടി പച്ചക്കള്ളം പറയാൻ എങ്ങനെ സത്യത്തെ വളച്ചൊടിച്ച് രൂപപ്പെടുത്തിയെടുക്കാനാവും എന്ന സൂക്ഷ്മത കൂടുതൽ ഇത് കഴിഞ്ഞയാഴ്ചയിലെ വാർത്തയായിരുന്നുവെങ്കിൽ ഈ വാരം മീഡിയ വൺ ടെലിവിഷൻ ചാനൽ മുൻ വാർത്തയുടെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാവുന്ന വിധം കാണിച്ച വൈകൃതം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാക്കുകൾ അടർത്തി മാറ്റിയാണ് വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനത്തിലെ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആധികാരികമായ ചില റിപ്പോർട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ട് അതിലെ വിവരം എന്ന നിലയിൽ പറഞ്ഞ കാര്യം ആ സന്ദർഭത്തിൽ നിന്നും മാറ്റി രാഷ്ട്രീയ എതിരാളികൾക്കും ദുഷ്ടലാക്കുള്ള വികൃത ജന്മങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും വിധം വാർത്തയാക്കുകയാണ് മീഡിയ വൺ ചെയ്തത് അത് വയനാട് പോലെയുള്ള പ്രദേശങ്ങളിലെ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് പ്ലസ് വൺ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് മന്ത്രി പറഞ്ഞതോ ഉദ്ദേശിച്ചതോ അല്ല ഒരു കൂട്ടം പ്രചാരകന്മാർ ഏറ്റെടുത്തത് അതിന് സഹായകമായത് മീഡിയ വണ്ണിൻ്റെ വൈകൃതമാണ് ഇത്തവണ തെറ്റുതിരുത്താനല്ല അതിനെ ന്യായീകരിക്കാനാണ് മീഡിയ വണ്ണിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിച്ചത് ഈ തെറ്റായ വിവരം ഒരു വാർത്ത എന്ന നിലയിൽ പുറത്തു വന്നപ്പോൾ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി അത് ഏറ്റെടുത്ത് പ്രതിഷേധവും സംഘടിപ്പിക്കാൻ ഒരുങ്ങി പറയാത്ത കാര്യത്തിന് ആവശ്യമില്ലാത്ത പ്രതിഷേധം ഈ മീഡിയ വണിനെ ഉപയോഗപ്പെടുത്തിയാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ മുൻപ് ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രസ്താവനയെ വളച്ചൊടിച്ചപ്പോൾ ഉൾപ്പെടെ പോസ്റ്ററുകൾ തയ്യാറാക്കി സി പി ഐ എമ്മിനെ ആക്രമിക്കാൻ ഇക്കൂട്ടർക്ക് സാധിച്ചത് മീഡിയ വണ്ണിലെ തെറ്റായ വാർത്തകളായിരുന്നു ഓരോ വാർത്തയിലും ഓരോ വരിയിലും ഓരോ വാക്കിലും വാക്കിലെ അക്ഷരത്തിലും വിഷം കലർത്തുക എന്ന ഒരു സാമൂഹ്യ മലിനീകരണ പ്രവർത്തനത്തിലാണ് മീഡിയ വൺ ഏർപ്പെട്ടിട്ടുള്ളത് മീഡിയ വൺ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തോളം മലിനമാണ് മീഡിയ വണ്ണിലൂടെ പുറത്തുവരുന്ന ഇത്തരം വാർത്താ വൈകൃതങ്ങളും ലേബർ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി നടപ്പിലാക്കുന്ന ആവാസ് ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചും അവർക്ക് വാസസ്ഥലം ഒരുക്കി കൊടുക്കുന്ന അപ്പനാഖർ പദ്ധതിയെക്കുറിച്ചുമെല്ലാം വിശദീകരിക്കുകയുണ്ടായി ഇത് നമ്മുടെ രാജ്യത്ത് കേരളം കാണിക്കുന്ന ഒരു മാതൃകയാണ് അഥവാ അനവധി മാതൃകകളിൽ ഒന്നാണ് തുടർന്ന് സംസാരിച്ച ബീഹാർ മന്ത്രി കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ബീഹാറിലെ തൊഴിലാളികളെക്കുറിച്ച് അവരുടെ തൊഴിൽ ശേഷിയെക്കുറിച്ച് സംസാരിച്ചു തെലങ്കാനയിലെ മന്ത്രിയും അവരുടെ സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു ഒരു ലേബർ കോൺക്ലേവിൽ സ്വാഭാവികമായ കാര്യങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ് പക്ഷേ മനോരമയിൽ വന്ന വാർത്ത അത്ഭുതകരമാണ് മനോരമ ദിനപത്രത്തിലെ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കേരളത്തിൻ്റെ നേട്ടക്കണക്കിന് മറുപടിയുമായി ബീഹാർ തെലങ്കാന നോക്കൂ യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു തലക്കെട്ട് തലക്കെട്ട് വായിച്ചാൽ തോന്നുക കേരളം മറ്റ് സംസ്ഥാനങ്ങളുമായി എന്തോ ചില തർക്കങ്ങളിലേർപ്പെട്ടു അഥവാ എന്തോ ചില മത്സരങ്ങൾ ഉയർന്നു വന്നു നാം എന്തോ അവകാശവാദ കണക്കുകൾ നിരത്തി അതിന് മറുപടി അവിടെ നിന്ന് ഇങ്ങോട്ട് കിട്ടി എന്നല്ലേ തോന്നുക ഇതൊന്നും വസ്തുതയല്ല ഇത് ദുഷ്ടലാക്കോടെ സൃഷ്ടിക്കപ്പെട്ട ഒരു തലക്കെട്ടാണ് ഇത്തരത്തിലുള്ള തലക്കെട്ടുകളെ വാർത്താ രീതിയെ സ്പിൻ എന്നാണ് അത്ര വിളിക്കാറുള്ളത് എന്നുവെച്ചാൽ പ്രത്യേക താൽപ്പര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ചില പ്രൊപ്പകാന്റ മീഡിയ ഹൗസുകൾ എന്താണ് യാഥാർത്ഥ്യമെങ്കിലും എന്താണ് സാഹചര്യമെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുമ്പോൾ യാഥാർത്ഥ്യവുമായി ഒരു ബന്ധമില്ലെങ്കിലും ഉദ്ദേശിക്കുന്ന ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത ചില സ്പിൻ തയ്യാറാക്കിയെടുക്കും അതിൽ പ്രത്യേക വൈഭവം നേടുന്നവരാണ് ഇത്തരത്തിലുള്ള ദുഷ്ടവാർത്താ നിർമ്മാണത്തിന് നിയോഗിക്കപ്പെടുന്നത് ഇതും അത്തരത്തിലൊരു സ്പിന്നാണ് സ്പിൻ ചെയ്ത് തങ്ങളുടെ നരേറ്റീവിലേക്ക് കൊണ്ടുപോവുക യാഥാർത്ഥ്യത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുക ആധുനിക കാലത്ത് അഥവാ ഈ സത്യാനന്തര കാലത്ത് എങ്ങനെയൊക്കെയാണ് വാർത്തകളെ വികൃതമാക്കുകയും സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണിത് ഓരോ വാർത്തയിലും മാനസികമായ ചിലരുടെ അസ്വസ്ഥതകൾ ചിലരുടെ പ്രയാസങ്ങൾ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യയിൽ ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഒരു തുരുത്തായി കേരളം തുടരുന്നതിൽ എന്തൊരു അസഹിഷ്ണുതയാണ് എന്തൊരു മനപ്രയാസമാണ് ചില മാധ്യമങ്ങൾ അനുഭവിക്കുന്നത് വെറുതെയല്ല കേരളത്തിലെ ജനങ്ങൾ അവസരം കിട്ടുമ്പോഴെല്ലാം മാധ്യമങ്ങളെ തിരുത്തുന്നത് തെറ്റായ വാർത്തകൾ വളച്ചൊടിക്കുന്ന വാർത്തകൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന പച്ചക്കള്ളങ്ങൾ പ്രത്യേകമായ നരേറ്റീവുകൾ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന സ്പിന്നുകൾ ഇതിനെല്ലാം മറുപടി ജനങ്ങൾ കൊടുക്കുന്നുണ്ട് വല്ലപ്പോഴുമാണ് മാധ്യമ പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങി അഭിപ്രായം തേടുന്നത് ഓരോ ഘട്ടത്തിലും മാധ്യമങ്ങളുടെ വികൃതമായ പ്രവർത്തന ശൈലിക്കെതിരെ അവർ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള അധമമായ പ്രവർത്തന ശൈലിക്കെതിരെ ജനങ്ങൾ ആഞ്ഞടിക്കുന്നു അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു മാധ്യമങ്ങളെ ജനങ്ങൾ തിരുത്തുന്നു അതിന് കാരണം നമ്മുടെ മാധ്യമങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വൈകല്യപൂർണമായ പ്രവർത്തന ശൈലി തന്നെയാണ് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി